പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ രക്ഷിതാക്കളെ എല്ലാവർക്കും സ്കൂൾ ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മളെല്ലാം പ്രതീക്ഷിച്ച പോലെ തന്നെ വളരെ സന്തോഷകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ അപ്ഡേറ്റ് ആയിട്ട് വരുന്നത്. 2 വയസ്സ് തികഞ്ഞ മക്കൾക്ക് വിദ്യാർത്ഥികൾക്ക് വാക്സിനേഷൻ നൽകാനുള്ള അനുമതി കിട്ടിക്കഴിഞ്ഞു. സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് വാക്സിനേഷൻ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ അപ്ഡേറ്റുകൾ നമ്മൾ അറിയിക്കുകയാണ്. വിശദമായ വാർത്തയിലേക്ക് വരുന്നതിന് മുമ്പ് സ്കൂൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലേറ്റസ്റ്റ് വിദ്യാഭ്യാസ വാർത്തകൾക്ക് വേണ്ടി ഈ സ്കൂൾ ചാനൽ നിങ്ങളുടെ കൂടെ ഉണ്ടാകും, നിങ്ങളും കൂടെ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ നമുക്ക് നേരെ വാർത്തയിലേക്ക് കടക്കാം. 2 വയസ്സ് പ്രായമായ കുഞ്ഞു മക്കൾക്ക് കോവാക്സിൻ കുത്തിവയ്പ്പ് നൽകാൻ അനുമതിയായി. DCGI ആണ് കുട്ടികൾക്ക് കോവാക്സിൻ നൽകാൻ അനുമതി നൽകിയത്. കുട്ടികളിൽ അടിയന്തര ഉപയോഗത്തിനുള്ള അനുമതി ലഭിക്കുന്ന രാജ്യത്തെ 2-ാമത്തെ വാക്സിനാണ് കോവാക്സിൻ. നേരത്തെ 12 വയസ്സിന് മുകളിൽ പ്രായമുള്ള കുട്ടികൾക്ക് സൈഡഡ് കാഡില്ലയുടെ വാക്സിൻ നൽകാൻ അനുമതി നൽകിയിരുന്നു. ഇതിനിടെ പ്രതിരോധശേഷി കുറഞ്ഞവർ വാക്സിൻ്റെ ബൂസ്റ്റർ ഡോസ് സ്വീകരിക്കണമെന്ന നിർദ്ദേശവുമായി ലോകാരോഗ്യ സംഘടന രംഗത്ത് വന്നിട്ടുണ്ട്. ലോകാരോഗ്യ സംഘടനയിലെ വിദഗ്ധ സമിതിയുടെ യോഗം കഴിഞ്ഞയാഴ്ച നടന്നിരുന്നു. ഈ യോഗത്തിലാണ് പുതിയ നിർദ്ദേശം. പ്രതിരോധശേഷി കുറഞ്ഞവരുടെ ശരീരം ഒരുപക്ഷെ 2 ഡോസ് വാക്സിനോട് പ്രതികരിച്ചേക്കില്ല. അതുകൊണ്ട് 3-ാമതൊരു ഡോസ് കൂടി സ്വീകരിക്കണമെന്നാണ് സമിതിയുടെ നിർദ്ദേശം. മുഴുവൻ ജനങ്ങൾക്കും 2 ഡോസ് വാക്സിൻ നൽകിയ ശേഷം മാത്രമേ 3-ാമത്തേത് നൽകി തുടങ്ങേണ്ടതുള്ളൂ എന്നും ഈ നിർദ്ദേശത്തിലുണ്ട്. എന്തായാലും രാജ്യത്ത് നിലവിൽ ബൂസ്റ്റർ ഡോസിനെ കുറിച്ച് ആലോചനകളില്ല എന്നാണ് ആരോഗ്യ മന്ത്രാലയം നേരത്തെ വ്യക്തമാക്കിയത്. കേരളത്തിൽ നവംബർ 1 LP UP 10+2 ക്ലാസുകൾ തുറന്ന് പ്രവർത്തിക്കുമ്പോൾ വിദ്യാർത്ഥികൾക്ക് വാക്സിനേഷൻ നൽകാൻ കേന്ദ്രത്തിൽ നിന്ന് പൂർണ്ണ പിന്തുണ ലഭിച്ചാൽ മാത്രമേ സാധ്യമാവുകയുള്ളൂ. വാക്സിൻ ക്ഷാമം അനുഭവപ്പെടുന്നതിനാൽ നവംബർ 1 മുൻപായി കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് വാക്സിനേഷൻ നൽകി സ്കൂളിലേക്ക് എത്തിക്കുക എന്നുള്ളത് സർക്കാരിനെ സംബന്ധിച്ച് വലിയ ബാധ്യതയാണ്. കൃത്യമായ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണ് സ്കൂളുകൾ തുറന്നു പ്രവർത്തിക്കുക എന്ന് സർക്കാർ വ്യക്തമാക്കുന്നു. അതുകൊണ്ട് ആശങ്കപ്പെടേണ്ടതില്ലെന്നും വാക്സിനേഷൻ സ്വീകരിക്കാതെ തന്നെ വിദ്യാർത്ഥികൾക്ക് സ്കൂളിലെത്തുന്നതിൽ ബുദ്ധിമുട്ടില്ല എന്നും ഉറപ്പിച്ചു പറയുന്നു.